ഞാൻ വളരെ ചെറിയ കൊച്ചായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ വൈകിട്ട് വൈസ് ഈവനിങ്ങിൽ ഞാൻ വീട്ടിൽ നിന്ന് ഗാന്ധിയുടെ ഭജന പാ ഈ പാട്ടുകളൊക്കെ പാടുകയായിരുന്നു ഞങ്ങളെയും എന്നെയും എൻ്റെ സിസ്റ്റേഴ്സും ചേർത്ത് വെച്ചിട്ട് അമ്മ മധുരയിൻ്റെ അടുത്തുള്ള കല്ലുപ്പട്ടി എന്ന് പറയുന്ന ഒരു ഗാന്ധി ആശ്രമത്തിൽ പഠിച്ചവരായിരുന്നു അപ്പോൾ ഗാന്ധി ആശ്രമത്തിൽ അവർ ഇങ്ങനെ ഗാന്ധി പാട്ടുകളൊക്കെ പാടി ഗാന്ധി ഫിലോസഫിയൊക്കെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളവരായിരുന്നു സോ അങ്ങനെ ഗാന്ധിയെ ഞങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്തു അത് മുതൽ എനിക്ക് ഗാന്ധിയുടെ ഉള്ളൂർ വലിയ ഒരു അഭിമാനം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിവിടെ കേരളത്തിൽ ട്രുവാനർ എടുത്തത് അപ്പോൾ ഗാന്ധിയെ പറ്റി വലുതായിട്ടൊന്നും ആലോചിച്ചിട്ടൊന്നില്ലായിരുന്നു പിന്നെ ഞാൻ അമേരിക്കയിൽ പീസ് സ്റ്റഡീസ് കോഴ്സ് പഠിക്കാൻ പോയി അപ്പോഴാണ് അമേരിക്കൻ അക്കഡിയായാലും ഗാന്ധിയെ പറ്റിയുള്ള ഒരു വലിയൊരു ബഹുമാനം ഗാന്ധിയെ പറ്റിയുള്ള ഒരു ഹൈ റെസ്പെക്റ്റ് ഞാൻ എനിക്ക് വളരെ സന്തോഷം തന്നത് ഒരു ഐഡൻറ്റിറ്റിയും തന്നു എനിക്ക് ഞാൻ ഐ എം ഫ്രം ദ ലാൻഡ് ഓഫ് ഗാന്ധി എന്നുള്ള ഒരു ഒരു പ്രൈഡ് എനിക്കുണ്ടായി അപ്പോൾ അവിടെ ഞാൻ ചില കോഴ്സുകളൊക്കെ എടുത്തു നോൺ വയലൻസ് പറ്റി ജോൺ യോഡർ എന്നൊരു ഉണ്ടായിരുന്നു നോട്ടർഡേം യൂണിവേഴ്സിറ്റിയിൽ പുള്ളി ഒരു വലിയ ക്രിസ്റ്റ്യൻ സ്കോളറാണ് ജീസസ് പറ്റി ഒരുപാട് പഠിച്ചവരാണ് പുള്ളിയുടെ ക്ലാസ്സിൽ ഞാൻ പോയിരുന്നു പുള്ളി ഹി എന്നെ വളരെ കൂടി നടത്തുകയായിരുന്നു ക്ലാസ്സിൽ ഹി വാസ് ട്രീറ്റിങ് മീ വിത്ത് സോ മച്ച് റെസ്പെക്ട് കാരണം ഞാൻ ഇന്ത്യയിൽ നിന്ന് പോയി പോയിരിക്കുന്നു ഗാന്ധി എനിക്കറിയാം എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ പുള്ളി ഒരു നോൺ വയലൻസ് പറ്റിയൊരു കോഴ്സ് പഠിപ്പിക്കുകയായിരുന്നു ഞാനത് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഹവായിൽ പ്രൊഫസർ ഗ്ലെൻ പേജ് എന്നൊരു പ്രൊഫസറുണ്ടായിരുന്നു പുള്ളി നോൺ കില്ലിങ് പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു കോഴ്സ് പഠിപ്പിക്കുകയായിരുന്നു പുള്ളിയും ഒരു ഇന്ത്യ ലവറാണ് ഗാന്ധി ലവറാണ് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തന്നെ ഞങ്ങൾ ഗാന്ധിയെ പറ്റി ഒരുപാട് സംസാരിക്കുകയായിരുന്നു പിന്നെ ഒരു നോർവീജിയൻ പ്രൊഫസർ പ്രൊഫസർ യൊഹാൻ ഗാൽറ്റുങ് എന്നൊരു സോഷ്യോളജിസ്റ്റിൻ്റെ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി പുള്ളി ഗാന്ധിയെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട് ഗാന്ധിയെപ്പറ്റി ഒരുപാട് പുസ്തകങ്ങളും ആർട്ടിക്കിൾസ് എഴുതിയിട്ടുള്ള ഒരാളാണ് പുള്ളി വളരെ ആയിട്ട് ഇന്ത്യയ്ക്ക് വരുന്ന ആളാണ് ഇവിടെ കേരളത്തിൽ തന്നെ പുള്ളി ഇവിടെ ജീവിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പുള്ളിക്ക് കേരളം ഗാന്ധി പറ്റിയെല്ലാം ഒരു വലിയ ഒരു ഡീപ്പ് നോളജ് ഉണ്ടായിരുന്നു അങ്ങനെ ഗാന്ധിയെ പറ്റിയുള്ള ഒരു അക്കാഡമിക് ട്രെയിനിങ് എനിക്ക് കിട്ടി ഗാന്ധിയുടെ ടെക്നീക്സ് ഓഫ് സ്ട്രഗിൾസ് ഗാന്ധിയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ് ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ പറ്റി മീറ്റിങ്ങുകളൊക്കെ നടക്കുമായിരുന്നു ഹൈ ലെവൽ അക്കാഡമിക് ടോക്സ് നടക്കുകയായിരുന്നു ആ വിഷയങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു പൊക്കിഷമാണ് നമ്മളിത് നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഒരു ബോധ്യം എനിക്ക് ഉണ്ടായി ഞാൻ ഗാന്ധിയെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പഠിച്ചു ഞാൻ തമിഴ്നാട്ടിൽ ജനിച്ചത് കാരണം എൻ്റെ അച്ഛൻ ഒരു ഡ്രബീഡിയൻ മൂവ്മെൻറ്റിൽ വളരെ ആക്റ്റീവായിരുന്നത് കാരണം എനിക്ക് പെരിയാറെ പറ്റിയും അറിയാം പെരിയാറിൻ്റെ പോളിറ്റിക്സ് എനിക്ക് വളരെ ചെറുപ്പം മുതൽ എനിക്ക് ഒരു പരിചയമായ ആയ ഒരു വിഷയമാണ് അപ്പോൾ പെരിയാറിൻ്റെ ഈ സനാതനത്തിൻ്റെ എതിരായിട്ടുള്ള പോളിറ്റിക്സും ഗാന്ധിയുടെ സനാതനത്തിന് അനുകൂലമായിട്ടുള്ള ഈ പോളിറ്റിക്സും തമ്മിൽ കോൺട്രഡിക്റ്ററി ആയിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഞാൻ പെരിയാറിൻ്റെ ഒരു ഡിസൈപ്പിളായിരുന്നു പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഗാന്ധിയുടെ സ്ട്രാറ്റജി ഇസ് ദ ഓൺലി വേ ഗാന്ധിയുടെ നോൺ വയലൻസ് മാത്രമേ പറ്റുള്ളൂ ഫോർ ദ വേൾഡ് ടു സർവൈവ് എന്നുള്ള ഒരു ആംഗിൾ ഇവിടെ കിട്ടിയപ്പോൾ എനിക്കെങ്ങനെ ഒരു 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 കോൺട്രഡിക്ഷൻ ഉണ്ടായി പിന്നീട് ഞാൻ വരുന്ന ആലോചിക്കുകയായിരുന്നു പെരിയാർ മാത്രം പൊളിറ്റിക്കൽ സാലുവേഷന് പറ്റത്തില്ല കാരണം പെരിയാറിൻ്റെ പോളിറ്റിക്സിലും പ്രശ്നങ്ങളുണ്ട് കാർൽ മാർക്സിൻ്റെ ലെഫ്റ്റിസ്റ്റ് പോളിറ്റിക്സിലും പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ അംബേദ്കറുടെ പോളിറ്റിക്സിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ കോൺട്രഡിക്ഷൻ ഒന്നുമില്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് പൊളിറ്റിക്കൽ ലീഡർ പൊളിറ്റിക്കൽ ഫിലോസഫി എന്നൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഞാനിങ്ങനെ കമ്പൈൻ ചെയ്തു ഒരു ബ്രഹ്മണിക്കൽ ഓർത്തഡോക്സി ഇല്ലാതെ ഒരു ഈക്വാലിറ്റി ഫ്രട്ടേണിറ്റി ഉള്ള ഒരു ഇന്ത്യൻ സൊസൈറ്റി വേണമെങ്കിൽ പെരിയാറിൻ്റെ കൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പെരിയാർ ആൾ അലോങ് ഹിസ് ലൈഫ് Uh, struggled against the Brahmanical oppression. E caste oppression, Manusmradhi oppression raayatu, Gandhi was very soft on these things. Gandhi, Gandhi was against casteism, Gandhi was for the liberation of uh, uh, untouchables. Gandhi politics, progressive politics than Gandhi was very soft on uh, Hindu Dharma, Hindu Sanadana. വിഷയങ്ങളിൽ അപ്പോൾ ഐ കുഡ് കോറലൈറ്റ് രണ്ടുപേരെയും പെരിയാർ ക്യാൻ ഗിവ് ദ ഫൗണ്ടേഷൻ ബട്ട് ഗാന്ധി വുഡ് ഗീവ് ദ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നോൺ വയലൻസ് അപ്പോൾ ഞാൻ ഒരു ആൻറ്റൈ ന്യൂക്ലിയർ ആക്ടിവിസ്റ്റ് ആയിരുന്നു ആൻ്റൈ ഫാസിസ്റ്റ് ആക്ടിവിസ്റ്റുമായിരുന്നു വാജ്പേയി ഗവൺമെൻറ് ഫോം ചെയ്തപ്പോൾ ഐ പ്രപ്പോസ്ഡ് ദ ബി ജെ പി ഗവൺമെൻറ് വാച്ച് എനിക്ക് ഇവരുടെ പോളിറ്റിക്സ് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു കാരണം ഐ വാസ് എ സൺ ഓഫ് എ പെരിയറിസ്റ്റ് അപ്പോൾ ഇവർ ഈ ഈ ബി ജെ പി ഇങ്ങനെ വെൻ ദേ വർ ഗെയിനിങ് സ്ട്രെങ്ത്ത് എനിക്ക് ആ സംശയം ഉണ്ടായിരുന്നു ഇവരുടെ പോളിറ്റിക്സിൽ വാജ്പേയി ഗവൺമെൻറ് ഫോം ചെയ്ത ഉടൻ തന്നെ ഞാൻ ഇന്ത്യയിലുള്ള ഒരു പത്ത് പതിനഞ്ച് ഇൻ്റലക്ച്വൽസിന് കത്തെഴുതി നമ്മുടെ ഡോക്ടർ കെ എൻ പണിക്കർ റോമില താപ്പാർ എൻ റാം മുഷിറുൽ ഹസൻ ഇങ്ങനെയുള്ള ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഞാൻ അവർ കത്തെഴുതി ഈ ഗവൺമെൻറ് മേ നോട്ട് ബി എ ഗുഡ് ഫോർ ദ മേ നോട്ട് ബി എ ഗുഡ് തിങ് ഫോർ ഇന്ത്യ അപ്പം നമ്മൾ ഇവരുടെ കമ്മീഷൻസ് ആൻഡ് ഒമിഷൻസ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഐ ഫ ഐ പ്രൊപ്പോസ്ഡ് എ ബി ജെ പി ഗവൺമെൻറ് വാച്ച് അവരൊക്കെ എൻ റാം ഡോക്ടർ പണിക്കറൊക്കെ വളരെ സപ്പോർട്ടീവായിരുന്നു സൊ വി സ്റ്റാർട്ടഡ് ദീ ഫർ ഒരു ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ അബ്സേർവ് ചെയ്യുകയായിരുന്നു അലേർട്ട് ഇഷ്യൂ ചെയ്യുകയായിരുന്നു ആർട്ടിക്കിൾസ് എഴുതുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെരിയാറിൻ്റെ പോളിറ്റിക്സ് ഈ ആൻറ്റൈ ബ്രഹ്മണിക്കൽ ഓർത്തഡോക്സി ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ജേണി പക്ഷേ അതിനുള്ള സ്ട്രാറ്റജി കോൺഫ്രണ്ടേഷൻ ആകാൻ പാടില്ല കാരണം കോൺഫ്രണ്ടേഷൻ ആയാൽ ഗാന്ധിയെ കൊന്നതുപോലെ കൊല്ലും ആ കില്ലിങ് പോളിറ്റിക്സ് കൻ നോട്ട് ബി ദ റൈറ്റ് സ്ട്രാറ്റജി അത് നോൺ വയലൻസ് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ദെൻ ഐ സ്റ്റാർട്ടഡ് ഇട്ട് സ്റ്റഡിയിങ് നോൺ വയലൻസ് ഗാന്ധിയുടെ സ്ട്രാറ്റജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഗാന്ധി പറയുകയാണ് ദ വേൾഡ് ഹാസ് ഓൾവേസ് ബീൻ ലിവിങ് വിത്ത് നോൺ വയലൻസ് നോൺ വയലൻസ് ഞാൻ കണ്ടുപിടിച്ചതല്ല പുള്ളി പറയുന്നു ഞാൻ കണ്ടുപിടിച്ചതല്ല ഇറ്റ്സ് ആസ് വേൾഡ് ആസ് ഹിൽസ് എന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ ഭൂമിയിലുള്ള ഈ മലകളുടെ കാലത്ത് തോന്നിയതാണ് ഈ നോൺ വയലൻസ് പ്രിൻസിപ്പിൾ കാരണം നമ്മൾ നോൺ വയലൻ്റായിട്ടില്ലെങ്കിൽ വി വുഡ് ഹവ് കിൽ റീച്ച് അതർ ബൈ നൗ നമ്മളെല്ലാവരും കൊന്നു കളയുമായിരുന്നു സോ ഗാന്ധി പറയുന്നു രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ ഒരു വഴക്കുണ്ടായാൽ മാത്രമാണ് അത് ന്യൂസ് ന്യൂസാവുന്നത് സിസ്റ്റേഴ്സും ബ്രദേഴ്സും സന്തോഷമായിട്ട് ഒന്നായിട്ട് ജീവിക്കുന്ന സമയത്ത് അത് ന്യൂസ് ആവത്തില്ല അപ്പോൾ ദാറ്റ് ഈസ് ദ നോം ഓഫ് ലൈഫ് എക്സെപ്ഷൻ ആകുമ്പോഴാണ് അത് ന്യൂസ് ആവുന്നത് സോ ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഗാന്ധിയുടെ നോൺ വയലൻസ് മാത്രമാണ് നമ്മുടെ സ്ട്രാറ്റജി ഈ ക്ലാസ് വാർ എന്ന് പറയുന്നതും വയലൻ്റ് കോൺഫ്രണ്ടേഷനൊക്കെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു കാരണം ദാറ്റ് വിൽ ലീഡ് ടു ബ്ലഡ് ഷെഡ് അത് ഒരു ഒരു സബ്സ്റ്റാൻഡീവായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്മൾ നിർമ്മാണിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ബേസ്ഡ് ഓൺ നോൺ വയലൻസ് കാരണം വയലൻസിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് സൃഷ്ടിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ഫിയർ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ഫോഴ്സ് ഫോഴ്സ് കുറച്ച് ലൂസൺ ആകുമ്പോൾ അത് പോവും ആ പേടി പോകുമ്പോൾ പിന്നെ അതങ്ങനെ പോകും അപ്പോൾ നമുക്ക് ഒരു പെർമനൻസ് വേണമെങ്കിൽ വി ഹാവ് ടു ബി നോൺ വയലൻറ്റ് വി ഹവ് ടു എൻഗേജ് ഇൻ എ കോൺസ്റ്റൻ്റ് ഡയലോഗ് നെഗോസിയേഷൻ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെ തന്നെ പേരൻറ്റ് പിള്ളേരുടെ റിലേഷൻഷിപ്പ് പോലെ തന്നെ ഇറ്റ് കനോട്ട് ബി ബേസ്ഡ് ഓൺ വയലൻസ് ഫോൾസ് ഡോമിനേഷൻ പവർ കൺട്രോൾ അങ്ങനെ ആകാൻ പാടില്ല അപ്പോൾ ഐ ബിക്കേം എൻ ആൻറ്റിന്യൂക്ലിയർ ആക്ടിവിസ്റ്റ് ഞങ്ങൾ കൂടംകുളത്തിനെതിരായിട്ടും ഇന്ത്യയിലുള്ള എല്ലാ ആണവ നിലയങ്ങളിനെതിരായിട്ടും സമരങ്ങളൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ കൂടംകുളത്ത് ഇങ്ങനെ ഒരു സമരം തുടങ്ങിയ സമയത്ത് ഞാൻ ഐ ഹാപ്പൻ ടു ബി ദ ബിക്കം ദ കോർഡിനേറ്റർ ഓഫ് ദ സ്ട്രഗിൾ സ്ട്രഗിൾ തുടങ്ങി ഒരു ഫിഷർമെൻ വില്ലേജ് തോ തേർന്നെടുത്തു അതിൽ വെച്ച് നമുക്ക് സമരം തുടരാമെന്ന് ഇടിന്ത കറിയുന്നൊരു വില്ലേജാണ് ഫിഷർമെൻ വളരെ പാഷനേറ്റ് ആൾക്കാരാണ് അവർ കൺട്രോൾ ചെയ്യുന്നത് വളരെ പാടായിരിക്കും കാരണം അവരങ്ങനെയുള്ള ഓർഗനൈസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ആയിട്ടിരിക്കത്തില്ല അവർ ദ വുഡ് ബി വെരി പാഷനേറ്റ് ദുഡ് ബി വെരി ഇൻഡിപ്പെൻഡൻറ്റ് അപ്പോൾ അവരൊക്കെ ചേർത്ത് വെച്ച് ഒരു കണ്ടിന്യൂസ് നോൺ വയലൻസ് സ്ട്രഗിൾ നടത്തുന്നത് പാടുന്നൊക്കെ ഒരുപാട് പേർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പ്രപ്പോസ് ചെയ്തു ഇങ്ങനെ ആണവ നിലയം ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പുകയും സ്റ്റീമും ഒരുപാട് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ആൾക്കാർ അങ്ങനെ കൂടി ഈ സ ഈ ആണവനിലയത്തിനെതിരായിട്ട് ഞങ്ങളൊരു കണ്ടിന്യൂസ് സമരം തുടങ്ങാൻ പോവുകയാണ് യു ഹാവ് ടു കമൻഡ് ഹെൽപ്പ് എസ് എന്ന് ചോദിച്ചു ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിനുള്ള വിഷയങ്ങളൊക്കെ പറ്റി സംസാരിച്ചു കാരണം അവർക്ക് ഞങ്ങളുടെ അറിയാമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വി ക്യാൻ ഡു ഇറ്റ് പക്ഷേ ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് നോൺ വയലൻസ് അപ്പോൾ നോൺ വയലൻസ് എന്തായാലും എന്താ നമ്മൾ വി കനോട്ട് യൂസ് വയലൻസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വയലൻസ് പാടില്ല അവർ എന്ത് ചെയ്താലും വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് വയലൻസ് അവരടിച്ചാലും അവർ നമ്മളെ പിടിച്ച് ജയിലിലിട്ടാലും നമ്മൾ വി ഹാവ് ടു ബി വില്ലിങ് ടു സഫർ അപ്പോൾ അത് പാസിവ് റെസിസ്റ്റൻസ് അല്ല ഗാന്ധി പുള്ളിയുടെ ആദ്യ കാലങ്ങളിൽ പുള്ളി ഒരു സിവിൽ ഡിസൊബീഡിയൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയായിരുന്നു ഹെൻറി ഡേവിഡ് തോറോയുടെ ആർട്ടിക്കിൾസൊക്കെ പഠിച്ചിട്ട് ഗാന്ധി ആ ടേം യൂസ് ചെയ്യുകയായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് പിന്നെ പുള്ളിക്ക് ആ ആ ഫ്രേസ് ഇഷ്ടപ്പെട്ടില്ല സിവിൽ ഡിസൊബീഡിയൻസ് ഇട്ടിട്ട് സിവിൽ റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു പിന്നെ പാസീവ് റെസിസ്റ്റൻസ് പറഞ്ഞു പാസീവ് റെസിസ്റ്റൻസ് എന്നാലും അതിൽ ഒരു കണക്ടേഷൻ ഉള്ളത് നമ്മൾ പാസീവ് ആണ് നമ്മൾ ആക്റ്റീവ് അല്ല നമ്മളങ്ങനെ കുറച്ച് വിഡ്രാണായിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു കണക്റ്റേഷൻ ആയതുകൊണ്ട് പുള്ളിക്ക് അതും ഇഷ്ടപ്പെട്ടില്ല പാസിഫിസം പാസിഫിസം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു ആ പാസിഫിസം എന്ന് പറയുന്നത് യുദ്ധത്തിന് മാത്രം എതിരായിട്ടുള്ളതാണ് ഞാൻ വയലൻ്റ വയലൻ്റ് വയലൻസിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ യുദ്ധത്തിന് ഞാൻ ഞാൻ എതിരാണ് അങ്ങനെ അതായിരുന്നു പാസിഫിസം എന്ന് പറയുന്ന വാക്ക് പിന്നെ ഇങ്ങനെ ഗാന്ധി സത്യാഗ്രഹ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി പുള്ളിയുടെ പുള്ളി കോയിൻ ചെയ്തത് തന്നെ സദ്യ സത്ഗ്രഹാന്നാരോ പറഞ്ഞിരുന്നു ആ പുള്ളിയുടെ കസിനോ ആരോ സദ്ഗ്രഹ എന്നുള്ള വാക്ക് കോയിൻ ചെയ്തിരുന്നു പിന്നെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടാതെ എന്ന് മാറ്റി എന്ന് പറയുന്നത് സോൾ ഫോഴ്സ് അല്ലെങ്കിൽ ട്രൂത്ത് ഫോഴ്സ് ബ്രൂട്ട് ഫോഴ്സിൻ്റെ ആപ്പോസിറ്റ് ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് അനിമൽസിൻ്റെ ഇൻസ്റ്റിങ്റ്റ് നമ്മൾ അനിമൽസ് അല്ല നമ്മൾ മനുഷ്യരാണ് നമ്മളിങ്ങനെ ഡയലോഗിലും നെഗോസിയേഷനിലും ആണ് നമ്മൾ വി ടു കണ്ടിന്യൂ അപ്പോൾ ഞാൻ സമരത്തിൽ പോയപ്പോൾ ഇടിന്തക്കരയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു നോൺ വയലൻസ് തന്നെ വി കൻ നോട്ട് എൻഗേജ് ഇൻ വയലൻസ് ഗവണ്മെൻറ്റ് വളരെ ഒരു വയലൻ്റ് മെഷീനറിയാണ് നമ്മൾ എതിർകൊള്ളാൻ പോകുന്നത് ദ ആർ ആംഡ് ടു ദ ടീത്ത് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് വെപ്പൻസ് അവരുടെ അധികാരം അവരുടെ ശക്തി എന്നൊക്കെ പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ളതാണ് നമ്മൾ വി ആർ നോ ഇക്യുവലൻറ്റ് അപ്പോൾ അതിങ്ങനെ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിലർക്ക് അപ്പോൾ ഒരു വിഷയം വളരെ ഫേവറബിൾ ആയിട്ടിരുന്നത് നമ്മുടെ കൂടെ നിന്നത് ക്രിസ്ത്യൻ അതൊരു കാത്തലിക് വില്ലേജാണ് ക്രിസ്ത്യൻസാണ് പ്രൊഡോമിനൻ്റ്ലി ഹിന്ദൂസും ഉണ്ടായിരുന്നു അടുത്തുള്ള വില്ലേജസ് മുസ്ലിം സ്ത്രീകൾ വരുവായിരുന്നു എല്ലാവരും കാത്തലിക് ക്രിസ്ത്യൻസ് ആയാലും ശരി ഹിന്ദുസ് ആയാലും ശരി മുസ്ലിംസ് ആയാലും ശരി എല്ലാവർക്കും ഫാസ്റ്റിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിരുന്നു കാരണം റിലിജിയസ് ഫാസ്റ്റിംഗ് അവർക്ക് വളരെ പരിചയമുള്ള ഒരു വിഷയമായിരുന്നു അതുപോലെ സെൽഫ് സഫറിങ് മറ്റവരെ നോഹിക്കാതെ നമ്മൾ വി സഫർ ആൻഡ് അപ്പീൽ ടു ദ കോൺഷ്യൻസ് ഓഫ് അവർ അപ്പൊനൻറ്റ് വിരോധിയുടെ ആ കോൺഷ്യൻസിന് നമ്മൾ അപ്പീൽ ചെയ്യുക നോട്ട് ബൈ ഹേർട്ടിങ് ദം അവൾ പുള്ളിയെ ഉപദ്രവിച്ചിട്ടോ ഹിംസിച്ചിട്ടോ അല്ല നമ്മൾ കഷ്ടപ്പെടുന്നതിന് മൂലം അവർക്ക് നമ്മളെ പറ്റിയുള്ള ഒരു നല്ല അഭിപ്രായം ഉണ്ടാക്കണം അങ്ങനെയുള്ള ഒരു വിഷയം പിന്നെ ഞങ്ങളുടെ സമരത്തിന് മുമ്പ് നിന്നവർ സ്ത്രീകളാണ് സോ ഇറ്റ്സ് വെരി ഈസി ഫോർ ലേ ഫറെസ് കാരണം അവർ കുടിക്കത്തില്ല വെള്ളടിക്കത്തില്ല പിന്നെ പേടിച്ച് പുറത്ത് പോകത്തില്ല വളരെ സ്ട്രെറ്റ്ഫാസ്റ്റായിരുന്നു പിന്നെ ലേഡീസാണ് നാളെ അവർക്കൊരു മെൻറ്റലി റിട്ടാർഡ് കൊച്ച് ജനിച്ചാലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഡിഫാമിറ്റി ഉള്ള ഒരു കൊച്ച് ജനിച്ചാലോ അവരായിരിക്കും ഇതൊക്കെ നേരിടുന്നത് അപ്പോൾ ദേവ്വയർ മോർ

അപ്പോൾ നോൺ വയലൻസ് പറ്റി ഞങ്ങൾ ഗാന്ധിയെ പറ്റി പറയുമായിരുന്നു ഞങ്ങൾ ടാൾസ്റ്റായെ പറ്റി ഞങ്ങൾ മാർട്ടിൻ ലൂത്തർ കിങ്ങെ പറ്റി ഞങ്ങൾ റോസ ലക്സംബർഗെ പറ്റി റോസ പാക്സ് എല്ലാ നോൺ വയലൻ്റ് ജീസസ് പറ്റി അഫ്കോഴ്സ് അഫ്കോഴ്സ് അവർക്കെല്ലാവർക്കും നന്നായിട്ടറിയാം ബൈബിൾ എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഖുറാൻ ഭഗവത്ഗീതയൊക്കെ എല്ലാം അങ്ങനെയുള്ള റിലീജിയസ് ടെക്സ്റ്റ് ഞങ്ങൾ ഉപയോഗ ഉപയോഗിച്ചു ഇങ്ങനെയുള്ള നോൺ വയലൻ്റ് ഹീറോസ് പറ്റി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തിരുവള്ളൂർ പറ്റി പറഞ്ഞു ഞങ്ങൾ മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞു ഞങ്ങൾ ബാദ്ഷാ ഖാൻ ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ പറ്റിയും പുള്ളിയുടെ പട്ടാൻസിൻ്റെ തമ്മിൽ അവർ പുള്ളി ചെയ്തിട്ടുള്ള ആ വിഷയങ്ങൾ സെർവൻസ് ഓഫ് ഗാഡ് ഖുദായ് ഗിത്മത് ഗിത്മത്കർ എന്ന് തോന്നുന്നു ആ പുള്ളിയുടെ മൂവ്മെൻറ്റിൻ്റെ പേര് ഖുദായ് ഗിത്മത്കർ ഖുദായ് എന്നാൽ ഗാഡ് ഗാഡ്സ് സെർവൻസ് അപ്പോൾ പുള്ളി എങ്ങനെയുള്ള ഒരു ഒരു പട്ടാൻസ് എന്നുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രൈബ് കൊണ്ടുപോയി നോൺ വയലൻസിൽ പുള്ളി എങ്ങനെ പഠിപ്പിച്ചു എങ്ങനെ അവരെ നോൺ വയലൻസ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ നോൺ വയലൻസിനും കൂടി കൂടി എങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ അവർ പുള്ളി ട്രെയിൻ ചെയ്തെന്നൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ക്ലാസ് ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു സൊ പീപ്പിൾ ഗ്രാസ്പ്ഡ് ഇറ്റ് വെരി ഈസിലി കാരണം ഗാന്ധി എന്ന പേര് എല്ലാവർക്കും ഒരു പരിചയമായിട്ടുള്ള ഒരു പേരാണ് പിന്നെ ഗാന്ധി നോട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ മാത്രമല്ല ഗാന്ധി ഒരു സെയിൻറ്റുമാണ് എല്ലാവർക്കും ഇന്ത്യ മുഴുവനുമുള്ള എല്ലാവർക്കും അപ്പോൾ അത് വളരെ ഈസി ആയിരുന്നു ഞങ്ങൾക്ക് നോൺ വയലൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോട്ട് എ മാറ്റർ ഓഫ് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസി നമുക്ക് നമ്മളിപ്പോൾ പേടിച്ച് ഈ ഇത്ര ഭീകരമായിട്ടുള്ള ഗവൺമെൻ്റ് എതിർക്കൊള്ളാനുള്ള പേടി കാരണം നമ്മൾ പറയുന്നതല്ല ദിസ് ഈസ് എ മാറ്റർ ഓഫ് പ്രിൻസിപ്പിൾ കാരണം നമ്മുടെ സ്ട്രെങ്ത്ത് ഞങ്ങൾ ഞങ്ങൾ ഒരു പത്തായിരം പേർ പന്തലിൽ ഉണ്ടാവും ഞങ്ങൾ പത്തായിരം പേർ ചേർന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്ലാന്റിനകത്ത് കയറി പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദി വേ ടു ഡു റെസ്ട്രെയിൻറ്റ് സെൽഫ് റെസ്ട്രെയിൻറ്റ് പിന്നെ കോൺസ്റ്റൻ നെഗോസിയേഷൻ തുടർന്ന് എല്ലാ ന്യൂക്ലിയർ പവർ ഡിപ്പാർട്ട്മെൻറ്റോടും ഗവൺമെൻറ് അഫീഷ്യൽസോടും തുടർന്ന് ഞങ്ങൾ നെഗോസിയേറ്റ് ചെയ്യുകയായിരുന്നു കോൺസ്റ്റൻറ്റ് ഡയലോഗിൽ ഇടപെടുകയായിരുന്നു ഒരുപാട് തമിഴ്നാട്ടിലും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരികയായിരുന്നു ഞങ്ങളുടെ സമരം സപ്പോർട്ട് ചെയ്തു ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി നോൺ വയലൻസ് സ്ട്രഗിൾ വാച്ച് എന്ന് പറയും വാച്ച് യുവർ വാച്ച് വേഡ്സ് ആക്ഷൻസ് ക്ടർ ആൻഡ് ഹാർട്ട് ഒരു വിധത്തിലും ഒരു സ്ഥലത്തും വയലൻസ് വരാൻ പാടില്ല നിങ്ങളുടെ നിങ്ങൾ പറയുന്ന വാക്കുകളിലും നിങ്ങളുടെ നടപടികളിലും നിങ്ങളുടെ ചിന്തകളിലും നിങ്ങളുടെ ക്യാരക്ടറിലും നിങ്ങളുടെ ഹൃദയത്തിലും വയലൻസ് ഉണ്ടാകാൻ പാടില്ല ടാൾ ആർഡറാണ് വളരെ കഷ്ടമായിട്ടുള്ള ഒരു വിഷയമാണ് പക്ഷേ വി സംഹവ് വി മാനേജ് ടു ഡു ഇറ്റ് ആ സമരം കാരണമാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഇടിന്തക്കര സമരം കഴിഞ്ഞിട്ട് ഇടിന്തക്കര സമരം രണ്ടര രണ്ടര വർഷം നടന്നു രണ്ടര വർഷം നടന്നത് ഒരു വലിയ ഒരു അക്കംപ്ലിഷ്മെൻ്റ് ആയിരുന്നു പേഷ്യൻസ് സഫറിങ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് നോൺ വയലൻസ് ആണ് നോൺ വയലൻസ് പെട്ടെന്ന് ഓവർ നൈറ്റിൽ നിങ്ങൾക്ക് വിജയം കിട്ടത്തില്ല യു ഹാവ് ടു ബി കോൺസ്റ്റൻ്റ്ലി സഫറിങ് ഫോർ എനി എമൗണ്ട് ഓഫ് ടൈം ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ശരി സെൻട്രൽ ഗവൺമെൻറ് ആയാലും ശരി ദേ ഡിഡ് നോട്ട് ചേഞ്ച് ദെയർ വാല്യൂ സിസ്റ്റം അവർ ആറ്റിറ്റ്യൂഡ് പക്ഷെ അത് പ്രശ്നമല്ല രണ്ടര വർഷം നമ്മൾ കഷ്ടപ്പെട്ടതിനുള്ള അനുകൂലം ഡെഫിനറ്റായിട്ടും ഉണ്ട് എങ്ങനെ ഞങ്ങൾ പ്ലാൻ്റെ മൂടിയില്ല അത് അവരുടെ ഫെയിലിയർ ആണ് ഞങ്ങളുടെ ഫെയിലിയർ അല്ല ദേ ഡിഡ് നോട്ട് റെസ്പെക്ട് ദ പീപ്പിൾസ് ഫീലിങ്സ് സെൻറിമെൻറ്റ്സ് ഒരു ഡെമോക്രസിയിൽ ഒരു ഡെമോക്രാറ്റിക് അറേഞ്ച്മെൻറ്റിൽ ആൾക്കാർ വേണ്ടയെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഹാസ് ടു ഫോളോ അക്സെപ്റ്റ് ഒബേ ദ ഡിക്ടാറ്റ്സ് ഓഫ് ദ പീപ്പിൾ പക്ഷേ ഗവൺമെൻറ് ഡി ഡെമോക്രാറ്റിക് അല്ല പക്ഷേ ദാറ്റ് ഡിഡ് നോട്ട് ഡിസ്കറേജസ് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയെ കറക്റ്റായിട്ട് ചെയ്തു രണ്ടര വർഷം ഒരു വയലൻസിലായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോ കാർബണിനെതിരായിട്ട് തമിഴ്നാട്ടിൽ നെടുവാസൽ കതിരാമംഗലം എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ സമരം തുടങ്ങി ഇതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു വലിയ പന്തലിട്ട് അതിനകത്ത് ലേഡീസ് സ്ത്രീകൾ ഇരുന്നു ജല്ലിക്കെട്ട് സമരം തുടങ്ങി ജല്ലിക്കെട്ട് സമരം ഇതേപോലെ തന്നെ ഇടിന്തക്കരസെ ഒരു 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 പോയി ജല്ലിക്കെട്ട് സമരത്തിൽ അച്ഛൻ മകളെ കൊണ്ടുവന്ന് രാത്രി മിഡ് നൈറ്റിൽ മെറീന ബീച്ചിൽ കൊണ്ട് വിട്ടിട്ട് രാവിലെ വാ മോളെ എന്ന് പറഞ്ഞു വിട്ടിട്ട് പോകുന്ന സീനുകളൊക്കെ നമ്മൾ കണ്ടു ഇടീന്തക്കര സമരത്തിൽ സ്ത്രീകൾ വളരെ റെസ്പെക്റ്റഡ് ആയിരുന്നു അവർക്ക് എതിരായിട്ട് ഒറ്റ ഒരു വിഷയം സംഭവിച്ചിട്ടില്ല ഒരു ചെറിയ ഒരു 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 സ്ത്രീ റോട്ടിൽ നടന്നു പോകുകയാണെങ്കിൽ വിസലടിക്കുന്ന പിള്ളേരുണ്ട് ഉപദ്രവിക്കുന്ന പിള്ളരുണ്ട് തമിഴ്നാട്ടിൽ പക്ഷേ ഈ സമരങ്ങളിൽ ഒറ്റ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടില്ല വളരെ ഗണ്യമായിട്ട് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സ്ത്രീകളെ ഒരു ലീഡേഴ്സായിട്ട് നടത്തുകയായിരുന്നു ദാറ്റ് ഇറ്റ്സ് എൽ വാസ് എ വെരി ഗുഡ് കോൺട്രിബ്യൂഷൻ അത് നോൺ വയലൻസ് ആണ് സ്ത്രീകളുടേതായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നില്ലേ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് ഉപദ്രവങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കേൾക്കുന്നുണ്ട് നമ്മൾ പക്ഷെ ആ സമരങ്ങളിൽ ഒറ്റ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടില്ലായിരുന്നു അതുപോലെ ഇൻ്റർ റിലീജിയസ് ഡയലോഗ് ഇന്ന് രാവിലെ ഞാൻ ഒരാളെ കണ്ടു ഒരു മുസ്ലിം പുള്ളി എന്നെ കണ്ടിട്ട് അവിടെ ഇടിൻ്റെ കരയിൽ ഞാൻ ഞങ്ങൾ വന്നിരുന്നു ഞങ്ങൾ ക്രിസ്ത്യൻ ചർച്ചിൽ ലൂർദ് മാതാവ് ചർച്ചാണിത് ആ ചർച്ചിൽ ഞങ്ങൾ മുസ്ലിംസ് പ്രേ ചെയ് പ്രേയർ ചെയ്യാൻ നിങ്ങൾ ഏർപ്പാട് ചെയ്ത് തന്നു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അവിടെ ക്രിസ്ത്യൻ ചർച്ചിൽ അയ്യപ്പർ യാത്രികളൊക്കെ വന്നിരുന്ന് അയ്യപ്പൻ ഭക്തി പാടലുകളൊക്കെ പാടുകയായിരുന്നു സോ ഒരു ഇൻറ്റർ റിലിജിയസ് ഡയലോഗ് അവിടെ നടന്നു സ്ത്രീകൾക്ക് സ്ത്രീകളെ റെസ്പെക്റ്റായിട്ട് നടത്തി കാസ്റ്റ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല ഞാൻ ടോട്ടലി വേറൊരു കാസ്റ്റിലുള്ള പെട്ട ഒരാളാണ് അവിടെ നടത്തുന്നവരൊക്കെ ഫിഷർമാനാണ് അവർ അവർക്ക് എൻ്റെ കാസ്റ്റ് ഒരു പ്രശ്നമായിരുന്നില്ല സോ ഞങ്ങൾ ജാതി മതം ഭാഷ റേസ് എല്ലാം കടന്ന് ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രഗിൾ ആയിരുന്നു അതാണ് നോൺ വയലൻസ് നോൺ വയലൻസ് എന്ന് പറയുന്നത് വെറുതെ പേടിച്ച് വിഡ്രോ ചെയ്ത് നിൽക്കുന്നതല്ല പേടിച്ച് ഒതുങ്ങി നിൽക്കുന്നതല്ല പേടിച്ച് ഗവൺമെൻറ്റിനോട് കൂടി ഒരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുന്നതല്ല യു ടേക്ക് എ പൊസിഷൻ യു സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ പൊസിഷൻ ആൻഡ് ഫൈറ്റ് 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 തന്നെ பஷே ஃபைட்டிங் வித்தவுட் எனி பிளட் ஷேட் தமிழ் ராமலிங்கம்னு ஒரு ஒரு கவிஞருண்டு புள்ளி ஒரு எழுதிய கவிதையான கத்தியின்றி இரத்தமின்றி யுத்தம் ஒன்று வருகுது கத்தி இல்லாத இரத்தம் இல்லாத ஒரு யுத்தம் கண்டதில்லை கேட்டதில்லை சண்டை இந்த மாதிரி இதுபோல் உள்ள ஒரு சண்டை இதுபோல் உள்ள ஒரு சமரம் ஒரு யுத்தம் நம்மளை கண்டுட்டும் இல்லை கேட்டுட்டு இல்லை அப்போ காந்தி கொண்டு வந்து இன்ட்ரடியூஸ் செய்ததான் ഈ കോൺസെപ്റ്റ് നമുക്ക് വയലൻസ് ഇല്ലാതെ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഇടപെടുന്ന ഒരു കോൺസ്റ്റൻ്റ് ഡയലോഗാണ് എത്ര ദിവസം എടുക്കും എത്ര വർഷങ്ങളാവും നമുക്കറിയില്ല ബട്ട് ആസ് എ സത്യാഗ്രഹി ആസ് എ പേഴ്സൺ ഇൻ ബിലീവിങ് ഇൻ നോൺ വയലൻസ് യുവർ ഡ്യൂട്ടി ഈസ് ടു കൺവിൻസ് ദ അതർ പാർട്ടി ദ ഇൻജസ്റ്റിസ് ഇൻ ദ ആക്ഷൻ ബൈ ഇൻഫ്ലിക്റ്റിംഗ് സഫറിങ് ഓൺ യു നമ്മൾ കഷ്ടപ്പെട്ട് സഫർ ചെയ്ത് അവരെ ഈ കഷ്ടം കാണാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു സോ ദാറ്റ് വേ ദ ചേഞ്ച് വിൽ ബി പെർമനൻറ്റ് അത് ഒരു ഫോൾസ്ഡ് ചേഞ്ച് ആയിരിക്കത്തില്ല അതൊരു ഒരു ഒരു മെനിപ്പുലേറ്റഡ് ചേഞ്ച് ആയിട്ട് ഇരിക്കത്തില്ല ഇറ്റ് വിൽ ബ്രിങ് എ ചേഞ്ച് ഓഫ് ഹാർട്ട് സോ നോൺ വയലൻസ് മാത്രമേ ഉള്ളൂ നമുക്കൊരു മൾട്ടൈ ലിംഗ്വൽ മൾട്ടൈ റിലിജിയസ് മൾട്ടൈ റേഷ്യൽ സൊസൈറ്റി നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു മൾട്ടി ഡൈമെൻഷനൽ സൊസൈറ്റിയിൽ ഇഫ് യു വാണ്ട് ടു ലീവ് ടുഗദർ നമ്മളൊക്കെ ചേർന്ന് ജീവിക്കണമെങ്കിൽ നമ്മൾ ചേർന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ അതർ സ്ട്രാറ്റജി അതർ ദാൻ നോൺ വയലൻസ് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു നോൺ വയലൻസ് എന്ന് പറയുന്നത് ഒരു ഡയലോഗ് തന്നെയാണ് ഒരു കോൺസ്റ്റൻ്റ് ഡയലോഗ് സോ ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഒരു 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 പൊളിറ്റിക്കൽ പ്രിൻസിപ്പിളല്ല ഇറ്റ് ഇസ് ബിക്കമിങ് അവർ അവർ ഇറ്റ് ഹാസ് ടു ബിക്കം അവർ പാർട്ട് ഓഫ് ലൈഫ് അവർ ഡെയിലി ലൈഫ് അപ്പോൾ ഗാന്ധി ഇല്ലാതെ ഈ നോൺ വയലൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല കാരണം ഈ കഴിഞ്ഞ സെഞ്ചുറിയിൽ ഗാന്ധി വാസ് ദ ടാളസ്റ്റ് ലീഡർ ഓഫ് നോൺ വയലൻസ് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ലോകത്തിൽ നട സംഭവിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് കൺട്രീസൊക്കെ അയൻകാട്ടൻ എന്നൊക്കെ പറഞ്ഞില്ലേ അയൻ കാട്ടിൽ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസൊക്കെ ഒരു വലിയ ഒരു സഫക്കേറ്റിംഗ് പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റിലായിരുന്നു വെൽവെറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞു എല്ലാം ബെർലിൻ വാൾ വീണു ഈസ്റ്റ് ജർമ്മനി ബൾഗേറിയ റൊമേനിയ പോലണ്ട് ഹംഗറി ചെക്കോസ്ല വയ്ക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു വലിയ റവല്യൂഷൻ തന്നെ ഉണ്ടായി അതൊക്കെ എങ്ങനെ ഉണ്ടായി എവറിത്തിങ് വാസ് നോൺ വയലൻ്റ് ഒരേ ഒരു രാജ്യത്തിൽ മാത്രം റൊമേനിയയിൽ മാത്രം വയലൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതും സമരം ചെയ്തവരുടെ വയലൻസല്ല നിക്കൊലായ് ചൗഷ്യസ്കൂടെ ഗവൺമെൻറ് വയലൻസാണ് മിലിറ്ററിയുടെ വയലൻസ് അവരാണ് ചുട്ടുകൊന്നത് ആൾക്കാരൊക്കെ സോ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിപ്പോൾ എത്ര ഡിക്റ്റേറ്റേഴ്സ് താഴെ പോയിരിക്കുന്നു പാനമായുള്ള നൊറിയേഗ പിന്നെ ഇമൽഡ മാർക്കോസും മാർക്കോസും ഫിലിപ്പീൻസിൽ ഇങ്ങനെ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഡിക്ടേറ്റേഴ്സെ നോൺ വയലൻസ് സ്ട്രഗിൾസ് മൂലം ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നു ഐ തിങ്ക് ഇന്ത്യയിലും ഒരു ഇപ്പോൾ നടക്കുന്ന ഈ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള സമരം ഹാസ് ടു ബി നോൺ വയലൻ്റ് നോൺ വയലൻസാൽ തന്നെ ഇരിക്കുന്നു മുസ്ലിം സ്ത്രീകളിപ്പോൾ വല്ല ലീഡർഷിപ്പ് എടുത്തിരിക്കുന്നു അറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്ത് വരാതെ വീട്ടിനകത്ത് മാത്രം ഇരുന്ന് പബ്ലിക് ലൈഫും ലൈഫിൽ ഇടപെടാതിരുന്ന മുസ്ലിം സ്ത്രീകളിപ്പോൾ ഇറങ്ങി നിൽക്കുന്നു അവർ വളരെ നോൺ വയലൻ്റായിട്ട് സ സമരം നടത്തി കൊണ്ടിരിക്കുന്നത് സോ ഐ തിങ്ക് ഫാർ എസ്